Hey guys, welcome back to our channel and it's me, your Irene. Today's video is a coleslaw sandwich recipe. Coleslaw ennu parayumbo valare pettannum rendu rendu vegetables mathram mari sherikku oru sandwich undakkanayitte. Appo adinayitte njan aadi eduthirulladu cabbage leaves aanu. Around 5 cabbage leaves njan eduthittund. Adu engineyana cut cheyyanadennu vachala adinu oru pratheka reethi undu. Idile kaanuna pole just onnu roll cheyidukka ṭo. Roll cheyidine shesham adinte central koodi onnu cut cheyidine shesham aanu nammale idu ചെറിയ 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 കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള കോൾസ്ലോ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. കുറച്ചുകൂടി വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് കോൾസ്ലോ ക്യാബേജിന്റെ ലീവ്സ് കട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പം സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുന്നത് പോലെ ഇച്ചിരി നൈസായിട്ടാണ്, എന്നാൽ ഇച്ചിരി നീളത്തിലും കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ ക്യാബേജ് ലീവ്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വളരെ ചെറിയൊരു ക്യാരറ്റ് മാത്രം മതി കേട്ടോ ഇതിന്. ക്യാരറ്റ് പക്ഷേ ഞാൻ കട്ട് ചെയ്യല്ല ചെയ്യുന്നത്, ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഒക്കെ നന്നായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കായിരിക്കും നല്ലത്. ഇപ്പം നമുക്കിപ്പോൾ ബൈറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടുന്നത് ഗ്രേറ്റ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ക്യാരറ്റും ക്യാബേജും എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, വളരെ സിമ്പിളാണ്. സോ അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം, ക്യാബേജും ക്യാരറ്റും. ആൻഡ് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ വളരെ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചേർത്താൽ മതി കേട്ടോ, ഉപ്പും പഞ്ചസാരവും ഒക്കെ. കാരണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് എന്തിനാന്ന് വെച്ചാൽ ഈ ക്യാബേജിലും ക്യാരറ്റിലൊക്കെ ഉള്ള വെള്ളം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഞാനതൊന്ന് സ്ക്വീസ് ചെയ്യാൻ പോവാണ്. അപ്പം അതിൽ നിന്ന് വെള്ളം ഇറ്റ് വീഴുന്നത്, ആ ക്യാബേജിലും ക്യാരറ്റിലും ഒക്കെയുള്ള വെള്ളം താഴേക്ക് ഇറ്റ് വീഴുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലെ മൊത്തമുള്ള വെള്ളം നമ്മളൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് കൈവെച്ച് സ്ക്വീസ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് മൊത്തം ഞാൻ മാറ്റി കളഞ്ഞിട്ടുള്ള, ഇതിലിപ്പോൾ വെള്ളമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടി മധുരം ആഡ് ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഞാനൊരു ഹാഫ് ടീസ്പൂൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നത് മയോണൈസ് ആണ്. മയോണൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മയോണൈസ് ആണ്, കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതല്ല. ഇതും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ മയോണൈസ് ആണെങ്കിലും. മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ മസ്റ്റായിട്ട് നിങ്ങളത് ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. മയോണൈസ് ആണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാനൊന്നും പോകണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയവും മതി അതിനായിട്ട്. സോ മയോണൈസ് കൂടി ഇതിലേക്ക് നന്നായിട്ട് തന്നെ ആഡ് ചെയ്തോളൂ കേട്ടോ. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പിഞ്ച് ഓഫ് കുരുമുളക് പൊടിയാണ്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി. ഇത് പക്ക ഓപ്ഷണൽ ആണ്, എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചേർത്തെന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കോൾസ്ലോ അവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കോൾസ്ലോ സാൻഡ്വിച്ച് ആണല്ലോ ഉണ്ടാക്കുന്നത്, സോ അതുകൊണ്ട് ബ്രെഡ് വേണം. അപ്പോൾ ബ്രെഡ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ബ്രെഡ് കമ്പനിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡാണ്. സോ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഈ ബ്രെഡ് തന്നെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മനസ്സിലായിട്ടുണ്ടോ, ഞാൻ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തു. എനിക്ക് ആ സൈഡ് കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല, സോ അത് ഞാൻ കട്ട് ചെയ്തെടുത്തു. ആൻഡ് അതിലേക്ക് നമ്മുടെ ഈ കോൾസ്ലോ ചെയ്തിട്ടുണ്ടായിരുന്ന ആ സാൻഡ്വിച്ച് ഉണ്ടല്ലോ കോൾസ്ലോ, അത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല, കാരണം നമ്മുടെ എല്ലായിടത്തും അങ്ങനെ ബ്രെഡ് കമ്പനി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അത്. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. സിമ്പിളാണ് പരിപാടി, ഇൻസ്റ്റൻ്റ് ആണ്. അപ്പം ഒരു പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ മതി ഇത് ഉണ്ടാക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. സാധാരണ ഒരു സാലഡ് അല്ലെങ്കിൽ സാൻഡ്വിച്ചിനേക്കാളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. 2 വെജിറ്റബിൾസ് മാത്രം മതി, വളരെ ടേസ്റ്റിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, വളരെ കുറച്ച് സമയം പോരെ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.